പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഒരു പുതിയ പാഠം, ഹൗ മച്ച് ഓഫ് 100, 100 എന്ന പുതിയൊരു പാഠമാണ്. വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അതുപോലെ വർക്കുകളൊക്കെ ചെയ്ത് അയക്കുക. പിന്നെ ഫസ്റ്റ് പേജിൽ സെയിൽ, വിൽപ്പന എന്നൊരു ഭാഗം കാണാം. അതിൽ പെട്ടിക്കോളത്തിൽ കാണാം, ഓരോ 100 രൂപക്കും 10 രൂപ ഓഫ്. 100 രൂപക്ക് 10 രൂപയ്ക്ക് ഇഴിവ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫാൻ 1, 2 എണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്തയക്കണം. 1200 രൂപ വരെയുള്ള ഫാൻ, ഈ ഫാൻ 1200 രൂപ വില ആണെങ്കിൽ അതിൽ എത്ര 100 ഉണ്ട്? 1200 ഉണ്ട്. അപ്പം 100 രൂപയ്ക്ക് 10 രൂപ ഓഫാണ്. അപ്പം 12 × 10 എത്രയാണ്? 120. അപ്പം 1200 × 120 കുറച്ച് ബാക്കി പൈസ അവിടെ കൊടുത്താൽ മതി. വേറെ നോക്കളെ, ടോക്കിന് 500. അപ്പം 5 × 10 50 രൂപ. അപ്പം 500 × 50, 500 × 5 100 ഉള്ളത്. അപ്പം 5 × 10 50, 500 × 50 കുറച്ചിട്ട് ബാക്കി 450 കൊടുത്താൽ മതി. ഇതാണ് ഫസ്റ്റത്തെ അത്. അപ്പം അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം ആദ്യം എത്ര 100 എത്ര ഉണ്ട് നോക്കുക. അത്ര അതേ 10 ഗുണിക്കുക ആ സംഖ്യ ടോട്ടലിൽ നിന്ന്, ആ വിലയിൽ നിന്ന് കുറയ്ക്കുക. ഇങ്ങനെ അത് മൊത്തം നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. അതുപോലെ അടുത്ത വേറെ നോക്കുക, ലോൺസ് കടം. നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ കടം എടുക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്രയെന്നുള്ളതാണ് ശതമാനം. അപ്പോൾ 100 രൂപയ്ക്ക് എത്രയെന്നാണ്? ഇപ്പോൾ ഒരു ഇത് 100 രൂപക്ക് 12 രൂപ കൊടുക്കണം. 100 രൂപ ലോൺ എടുത്താൽ 12 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 4000. സാബു അവിടെ പറയുന്നത് അടുത്ത പേജിലാണ്. ഇതും നിങ്ങൾ 1, 2 എണ്ണം ചെയ്യും, ബാക്കി നിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ ഇതേ ഹെഡിങ് കൊടുത്തിട്ട് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് അയക്കണം. അപ്പം 4000 ആകുമ്പോൾ 4000 എത്ര 100 ഉണ്ട്? 100 ഉണ്ട് നോക്കാം. 4000 × 100 കൊണ്ടായിരിക്കുക, അഥവാ ഈ 2 0 ഒഴിവാക്കിയാൽ മതി. അപ്പം എത്ര 100 ഉണ്ടാവും? 40 100. അപ്പം 40 × 12 ഗുണിച്ച് നോക്കിയാൽ അത്ര പൈസ അധികം കൊടുക്കണം. അപ്പം 40 × 12 ഗുണിക്കുക. 200 2 4 8, 100 1 4 4, 480. 480 രൂപ. അപ്പം 4000 രൂപ ലോൺ എടുത്താൽ ഒരു മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊല്ലം, എങ്ങനെ പറയുന്നത് വെച്ചാൽ അതുപോലെ. അപ്പോൾ 4000 + 480, 4480 എന്ത് ചെയ്യണം? പൈസ തിരിച്ച് ബാങ്കിൽക്ക് അടക്കണം. അപ്പം ഇതാണ് പിന്നെ ആ കണക്ക്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ സുമ എന്ന് പറഞ്ഞ ആൾ 5500 രൂപ കടമെടുക്കും. അപ്പം 5500 എന്ത് ചെയ്യാം? 5500 100 കൊണ്ട് ഹരിക്കുക. അപ്പം ഈ 2 0 കളഞ്ഞാൽ അപ്പം 55 ആണ്. 55 അടുത്ത 1550 വരെയുണ്ട്. 1550 എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കുക. 100 കൊണ്ട് ഹരിക്കണേ വേറൊരു പരിപാടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 2 2 0 അല്ലേ. അപ്പോൾ 2 സ്ഥാനം ഇപ്പുറത്ത് പോയിന്റ് ഇടുക. 2 സ്ഥാനം ഇപ്പുറത്ത് പോയിന്റ്, 15.5. അപ്പം പിന്നെ 15 100 ഉണ്ട്, പിന്നെ അരയുണ്ട്. 15.5 100. 15 ചെയ്യണം 12 കൊണ്ട്, 15.5 12 കൊണ്ട് ഗുണിക്കണം. ഇതേപോലെയാണ് ആ കണക്ക് ചെയ്യുക. ഇനി അപ്പം പേഴ്സൻറ്റേജ് അഥവാ ശതമാനം എന്ന് പറഞ്ഞാൽ 100 എന്നാട്ടോ. ശതം എന്ന് പറഞ്ഞാൽ 100 എന്നാണ്. ശതമാനം, ദശം എന്ന് പറഞ്ഞാൽ 10, ശതമാനം എന്ന് പറഞ്ഞാൽ 100. അപ്പം 100 കണക്കാക്കുകയാണ്. ഇപ്പം നിങ്ങൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ പിന്നെ ഫസ്റ്റത്തെ കണക്ക് ഓരോ 100 × 10 എന്നല്ല പറഞ്ഞത്, അപ്പോൾ 10 ശതമാനം. അപ്പോൾ 100 × 10 ശതമാനം, 200 × 10 ശതമാനം, 300 × 10 ശതമാനം, 4000 × 10 ശതമാനം. ശതമാനം എന്ന് പറയാം, ഇംഗ്ലീഷിൽ പേഴ്സൻറ്റേജ് എന്ന് പറയും. 10% 12% എന്നൊക്കെയാണ് ശതമാനത്തിന് പറയുക. അപ്പം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്, പേഴ്സൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. അത് നന്നായി പഠിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 135 136 ആ വർക്കുകൾ പൂർണ്ണമായിട്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് പകർത്തിയിട്ട് അയക്കുക.